പി എസ് ഇവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ടക്കർ ഉണ്ടാക്കി വെക്കും. ഇത് കട്ടിങ്ങിനാണ് കട്ടിങ്ങിനാണ് പണി ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കുവാണല്ലേ? അറ്റ കട്ടിങ് കട്ടിങ്ങിനാണ് പണി കൂടുതൽ വരുന്നത്. ബൾബ് എടുത്ത് തൂക്കിയിടാം, സ്വിറ്റ് ഔട്ടിലൊക്കെ വീട്ടിലൊക്കെ ഞാൻ ബൾബിടാനുള്ള മടക്കിയിട്ട് ഉള്ളിൽ കിടും. എന്നിട്ട് അതിൽ ഈ കൊളത്തിൽ പനിമാരെ കൊളത്തി വെച്ചിട്ട് ഉള്ളിൽ കയറ്റി വെക്കുന്നത്. ഹായ് നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കളിമണ്ണ് കൊണ്ട് കുറേ ശില്പങ്ങളും പാത്രങ്ങളും പല ടൈപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലാണ്. അപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെട്ട് നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമ്മൾ സ്വന്തം നിർമ്മാണം ആയതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചാൽ മൺപാത്രം, മൺ കളിമണ്ണ് ഉണ്ടാക്കുന്ന ഏകദേശം ഏകദേശം സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട്. മൺപാത്രങ്ങൾ, മൺ പൂജകൾ, പിന്നെ ലാംപ് ഷെയ്ഡുകൾ, തൂക്കി ലാംപ് ഷെയ്ഡുകൾ, ഓർക്കിഡ് ചട്ടികൾ, പിന്നെ താമര ഇട്ട് വെക്കുന്ന വിളികൾ, എല്ലാ ഐറ്റം അത്യാവശ്യം ഏകദേശം എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണോ? ആ എല്ലാം ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? പണിക്കാരുണ്ട് തൃശ്ശൂരിൽ നിന്ന് തന്നെ. ആ തൃശ്ശൂരുള്ള ഒരാളും പണിക്കാർ, അവരൊന്നൊരു രണ്ട് മാസം മുന്നേ തന്നെ പോകും, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരും. ആ പെണ്ണിങ്ങനെ എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം നമ്മളിപ്പോൾ 8 വർഷമുള്ള ഇവിടെ തുടങ്ങിയിട്ട് ഉണ്ടാക്കി ഇവിടെ സാധനം സ്വന്തം ഷോപ്പാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വലിയ വിലയായിട്ട് വിൽക്കേണ്ട ആവശ്യമില്ല, വാടക നോക്കണ്ട, സ്വന്തമായതുകൊണ്ട് നമ്മളെന്തെങ്കിലും മിതമായ രീതിയിൽ വിൽക്കുമ്പോൾ കച്ചവടം കസ്റ്റമർ വരുന്നുണ്ട്, ടൂറിസ്റ്റുകളുടെ കച്ചവടം എല്ലാം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ജനങ്ങളോട് വില പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആണല്ലോ എത്ര റേറ്റിൽ, മണ്ണിൻ്റെ വെച്ചാൽ പണിയെടുക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ട്. കാരണം പണി കാണണം, എന്നാലേ മനസ്സിലാവില്ല നമുക്ക്. കാണുന്നവർക്ക് ഒരു പ്രശ്നമില്ല, അവരൊരു ഒന്നും പറയില്ല. നമുക്കൊരു ലാംപ് ഷെയ്ഡ് ഉണ്ടാകുന്ന തന്നെ ഇപ്പം 500 രൂപ വില വരുന്ന ലാംപ് ഷെയ്ഡിന്, ഒരു ദിവസം പണി ഒരാൾക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം പണിയിൽ 500 രൂപ എടുക്കുമോ? ഒക്കുമില്ല, അതില്ല. അതിനിപ്പോൾ ചൂളയിൽ വെച്ച് എടുത്ത് പിന്നെ ഡാമേജിലാണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പൈസ പിന്നെ പണിക്കൂലി കിട്ടുള്ളൂ. എൻ്റെ പേര് ചാമി എന്നാണ്. ചാമി ചാമി. ഓക്കെ ഓക്കെ. ചേട്ടൻ വീട് ഇവിടെ തന്നെയാണോ? വീട് അടുത്ത് തന്നെയാണ്, ഇവിടെ ഒരു 100 മീറ്റർ. അവിടെയാണോ ഈ പണി നടക്കുന്നത്? ഇതിപ്പോൾ തൂക്കുകളൊക്കെ തൂക്കുകളെന്ന് ഈ ഒരു പീസ് ഇവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ടക്കർ ഉണ്ടാക്കി വെക്കും. അതിന് ശേഷം ഈ കൊളത്തുണ്ടാക്കും, പിന്നീടാണ് ഈ വേറെ സപ്പറേറ്റ് കൊളത്തുണ്ടാക്കുക. കുളത്ത് ഉണ്ടാക്കി അത് വലിഞ്ഞ് ഒരു ഉണങ്ങി കഴിയുമ്പോഴാണ് ജോയിൻറ്റ് ചെയ്യും. ജോയിൻറ്റ് ചെയ്ത് പിന്നെ അനങ്ങാണ്ട് ഒരു 2-3 ദിവസം വെച്ചാൽ ഇത് ഉണങ്ങി കിട്ടുള്ളൂ. ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ തൂക്കി ചൂളക്കി വെക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുതലാന്ന് പറയാം. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണല്ലേ? ആ അത് ചൂളക്കി വെച്ച് ഡാമേജ് വന്നാൽ പോയി. പിന്നെ ചെയിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ട് വേറെ ചെയിൻ ഉണ്ടാകും. ഇത് പോയി ചെയിൻ പോയി കഴിഞ്ഞാൽ തന്നെ ചെയിൻ വേറെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ അത് പ്രത്യേകത അറിയും. എന്നാലും കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. ഓ നല്ല കനമുണ്ട്. ഇതിൻ്റെ പേര് ഫുൾ നല്ല താങ്ങും. ലാംപ് ഷെയ്ഡുകൾ, ചെയിൻ ഇല്ലാത്ത ലാംപ് ഷെയ്ഡുകൾ, ഇതിൽ ബൾബിടാം, ബൾബ് എടുത്ത് തൂക്കിടാം. സ്വിറ്റ് ഔട്ടിലൊക്കെ വീട്ടിലൊക്കെ ഞാൻ ബൾബിടാനുള്ള ഷോയുണ്ട്. അടുത്തത് ഇത് തൈര് പാത്രങ്ങൾ, തൈര് വെച്ച് വെക്കാനുള്ള പാത്രങ്ങൾ. പൂജയിൽ വെള്ളം വെക്കുന്ന പോലെ അതെ. ഒരു മണിക്കൂർ കഴിയുമ്പോൾ തണുപ്പായി. ഇതിപ്പോൾ മതിൽ വെക്കുന്ന ലാംപ് ഷെയ്ഡാണ്. മതിൽ നമ്മളെ ഫ്രണ്ടിൽ മതിൽ ഉണ്ടാവല്ലോ, അതിന് ബൾബാദിൽ ഇങ്ങനെ സ്റ്റാൻഡ് വെക്കാനുള്ളതാണ്. അപ്പം അതിന് ലൈറ്റ് പ്രകാശങ്ങൾ ഇങ്ങനെ വരും. ഇതിപ്പോൾ 400 രൂപ വില. ഇത് കട്ടിങ്ങിനാണ് കട്ടിങ്ങിനാണ് പണി ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കുവാണല്ലേ? അറ്റ കട്ടിങ് കട്ടിങ്ങിനാണ് പണി കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് ലാംപ് ഷെയ്ഡാണ്. അതും അത് വെറൈറ്റീസ് ആണ്. ആ ഇതെല്ലാം വെറൈറ്റികളാണ്. ഇതൊക്കെ ലാംപ് ഷെയ്ഡാണ്. ഇത് റാന്തൽ ഇത് 500 രൂപ വില. പുറത്തൊക്കെയാണെങ്കിൽ 750 രൂപ വിലയാണ്. ഇതിപ്പോൾ ഒരു ഇതൊക്കെ ഈ സാധനം ഫുൾ ഉണ്ടാക്കിയ ചാർട്ടുണ്ടാകുന്ന എല്ലാം ജോയിൻ്റ് ആണ്. എല്ലാം ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചെടുത്ത് ഈ കുഴ മുഴുവൻ പിടിപ്പിച്ചെടുക്കലാണ് ബീഡിങ്ങൊക്കെ. ഇതും ബൾബ് ഇടാൻ പറ്റിയ ഇത് പത്രി ചെട്ടി നിറയെ പത്രി ഉണ്ടാക്കാൻ ഓട്ടോടെ ഉണ്ടാക്കാനും മാവ് കയ്യോടെ അരച്ചി കലക്കി ഒഴിച്ചിട്ട് എണ്ണ കൂട്ടാണ്ട് എണ്ണ കൂട്ടാണ് ഉണ്ടാക്കാം. ആ ഇത് അടുപ്പത്ത് വെച്ച് പഴുപ്പിച്ചെടുത്തതിന് ശേഷം അതൊഴിക്കുക. ഇതൊക്കെ മീൻ ചട്ടികൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണല്ലേ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ റാന്തൽ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് വെള്ളം ചെയ്യുന്ന ഭരണി വെള്ളപ്പാത്രം, വെള്ളം ടാപ്പൊക്കെ ഉണ്ടാകും ഹോള്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് 280 ഫിറ്റ് വെള്ളം ഉള്ളൂ. ടാപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലേ? ആ ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കല. ഫിറ്റ് ചെയ്ത് കൊടുക്കും. വേണ്ടപ്പാ. ഇത് പിന്നെ നമ്മൾ കരിക്കുന്ന ചട്ടിയ ഇവിടെ രണ്ടാമത് ചൂളക്കി വെച്ച ശേഷം ഇത് കറുത്ത കളിമണ്ണല്ല, ഇതേ ടൈപ്പ് ചട്ടി തന്നെയാണിത്.
മേച്ചട്ടി ചട്ടി തന്നെയാണ്. സെയിം സാധനം തന്നെയാണ്. രണ്ടാമത് ഒന്നും കൂടി ചൂളക്കി വെച്ച് കളർ പിന്നെ അറക്കപ്പൊടി ഇട്ടിട്ട് കുഴിയിൽ കുഴി കുത്തി കിളണകാലം വിചാരിച്ച് പഴുപ്പിച്ചെടുത്തിട്ട് അറക്കപ്പൊടി ഇട്ട് നിറച്ച് ഇളക്കി മൂടി വെക്കും. 4 മണിക്കൂർ മൂടി വെക്കും. അവിടുന്ന് എരിഞ്ഞ് 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 ഇങ്ങനെ ചിപ്പാകും. അപ്പോൾ കത്തൂല, കരിയേ ഉള്ളൂ. കരി കത്തി അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കരി മയക്കേണ്ട ആവശ്യമില്ല. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. മൊത്തം കറുത്ത മണ്ണ് എടുത്താൽ ഇതേ കളർ ചുവന്ന കളർ വരിക. ശരിയാ. ഇവിടെ എങ്ങനെയാണ് കച്ചവടം, ഏതാണ് കൂടുതലും ഉള്ളത്? എല്ലായിട്ടും പോകുന്നുണ്ട്, എല്ലായിട്ടും പോകുന്നുണ്ട്. ഇപ്പം പല ആൾക്കാരും വരുന്നത്, പല ആൾക്കാർ ആവശ്യമായിട്ട് വരാൻ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്ന അവർക്ക് പിന്നെ ചട്ടികളൊക്കെ പോച്ചിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. എല്ലായിട്ടും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, സാധനമൊന്നും പറയാൻ പറ്റില്ല. റിസോർട്ടിലേക്ക് ഓർഡർ ഓരോ സൈസ് സാധനം ഓർഡർ വരിക. ഇപ്പം ലാംബ് ഷീഡൊക്കെ ആണെങ്കിൽ 10-30 ഓർഡർ വരും. പിന്നെ റിസോർട്ടിലേക്ക് സാധനം വേറെയുള്ള ഓരോ ഓർഡർ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. ചട്ടികൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഹോളൊക്കെ ആയിട്ട് അതിവിടെ ഇല്ല. അത് നവംബർ ഡിസംബർ അവിടെ വരിക. പിന്നെ 3 റിസോർട്ടുണ്ട് കർണാടകയിലേക്ക്. പിന്നെ ചെടിച്ചട്ടികൾ, ചെടിച്ചട്ടികൾ ഇത് 10 ചെടിച്ചട്ടിയാണ്. 140 rupees. 140 നമ്മളുണ്ടായാൽ അത്ര ഉറപ്പുണ്ടാവും. ധൈര്യമായിട്ട് കൊണ്ടുപോയത് നമ്മൾ വർഷാവർഷം പണ്ടേ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു 10 വരെ ഇട് നിൽക്കും. മണ്ടി തള്ളിപ്പോകുന്നില്ല. അതെ, നമ്മൾ തട്ടാൻ മുട്ടാണ്ടിരുന്നാൽ മതി. ഈ ആനയൊക്കെയോ പുറത്തു നിന്നാണ്, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന സാധനം അത്. ഇപ്പം ഞാൻ 4 കൊടുത്തു, 3 കൊടുത്തു, ഇസ്രേ കൊടുത്തു. 2 800 2 ഹൈറ്റ് ഉണ്ട്. ഓക്കെ. കുന്തിരിക്കാൻ പോയിക്കുന്നേ. ആ ഓക്കെ. ഇത് കപ്പ് ചായ ചായ അല്ല, ഇത് വരുന്ന ഇതിൻ്റെ ഈ മുത്തൊക്കെ പിടിപ്പിക്കുന്ന എങ്ങനെയാണ്? മുത്തയാണ് പച്ചക്ക് പിടിപ്പിക്കുന്ന. ആദ്യം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ പണിയെടുത്തിട്ടാണ് മുത്തിന് വൈൻഡിങ് വയറിലാ. വൈൻഡിങ് വയർ ആദ്യം മടക്കിയിട്ട് ഉള്ളിൽ കിടും. എന്നിട്ട് അതിൽ ഈ കുളത്തിൽ വൈൻഡിങ് വയർ പിന്നെ കൊളുത്തി വലിച്ചിട്ട് ഉള്ളിൽ കയറ്റി വെക്കുന്നത് പണിയുള്ള പരിപാടിയാണ്. ഇത് ഓർക്കിഡ് ചട്ടിയാണ് തൂക്കിയിടുന്ന. സിറ്റൗട്ടിലൊക്കെ താമരയിട്ട് വെക്കാനുള്ള താമര അല്ലേ? അതൊക്കെ എത്ര വില വരുന്നത്? 2000 rupees. എത്ര? 2000. 2000 rupees. ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണോ? ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത്? ഇത് വന്ന കൊണ്ടുവന്നാൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് തയ്യാറേണ്ട കൊണ്ടുവന്ന ദിവസം പണിക്കാരന്മാർ, എല്ലാ പണിക്കാരും ഉണ്ടാക്കൂലേ അത്. ശരി, ഓക്കെ ഓക്കെ. പണിക്കാരൻ ഒരു മാസം പണിക്ക് വന്നു കഴിഞ്ഞാൽ അത് പോയി പിന്നെ പണിക്ക് വരില്ല. ഇത് വീട്ടിലൊക്കെ ഷോയ്ക്ക് വെക്കാനുള്ള ഫ്ലവർ റൈസാണ്. ഇത് ഇവിടെ ഉണ്ടാക്കുന്നല്ലേ? ഇതൊക്കെ എത്ര വില വരുന്നുണ്ട്? ഇത് 1800. മാനന്തവാടിയിൽ നിന്ന് വള്ളിയൂർക്കാവ് വഴി ഒരു 8 km വന്നു കഴിഞ്ഞാൽ വലിയ പാലം. വലിയ പാലം കഴിഞ്ഞ പാടെയാണ് ഈ ഷോപ്പുള്ള അവിടെ. ഇത് പനമരം റോഡ് അല്ല? പനമരം പഞ്ചായത്ത് പെട്ടത്. ഓക്കെ ഓക്കെ. മാനന്തവാടി പനമരം വള്ളിയൂർക്കാവ് റോഡ്. വള്ളിയൂർക്കാവ് റോഡാണ് ഇത്. പനമരത്തിന് വരുമ്പോൾ 1-5 km. കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സ് ചെയ്താണ് യാത്രക്കാരാണോ? എല്ലാവരും അത് പറയാൻ വരും. ഞാൻ വണ്ടി വരുന്നത് തന്നെയാണ് കൂടുതൽ. പക്ഷേ നമ്മൾ നാട്ടുകാരും ഇഷ്ടംപോലെ വരുന്നുണ്ട്. നാട്ടുകാരും പിന്നെ സീസൺ കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളാണ്. ഇതെല്ലാം വരവാണല്ലേ? ഇതെല്ലാം വരവാണ്. നമ്മുടെ ഈ മണ്ണ് അതിന് പറ്റിയ മിൻസുള്ള ഫിനിഷിംഗ് ഉള്ളതല്ല. ഇതും സ്ഥലം അത് പിള്ളേർ കളിക്കാനും കൊണ്ടു. തോണിയാ? തോണി പോലുള്ള ഇത് കൊണ്ടുവന്നാ വരവാ. നമ്മുണ്ടായിരുന്നല്ല. ഇത് ചന്ദനത്തി സ്റ്റാൻഡ്. ഇത് ഭക്ഷണം പാചകം വീട്ടിലാണ്. ബിരിയാണി വെക്കാം, എല്ലാം വരില്ല. മയക്കെടുക്കണം ആദ്യം. ഇത് ഇതിപ്പോ എത്ര രൂപ വരുന്നുണ്ട്? അത് 800 rupees. 7 kg ഇറച്ചിയൊക്കെ. ഈ താമര ഇടുന്ന വേറെ ഷേപ്പ്, വേറെ ടൈപ്പ്. അത് ശരി. താമര ഇടുന്ന സാധാ ടൈപ്പ് ക്ലീൻ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഉണ്ടാക്കിയ ചട്ടികളാണ്.
ഇപ്പോൾ ഉണ്ടാക്കി അതിന് ഫിനിഷിങ് കഴിഞ്ഞ് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങാണ്ട് ഉണങ്ങി അനുസരിച്ച് ചുവടിക്കാൻ മാത്രമുള്ളൂ. ഇല്ല മണ്ണിടുക, ഇത് മണ്ണിട്ടിട്ട് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിന് ബുഷിട്ടുണ്ട്, ഈ ഷാഫ്റ്റിൽ ആ ഷാഫ്റ്റിൽ കറങ്ങുമ്പോൾ ഈ ഇതാ പ്ലേവേല്, ഈ ബുഷി ചവിട്ടി ബാൻഡിൻ്റെ ആക്സിലെ ചവിട്ടി വരെ ചവിട്ടി കൊടുത്താൽ ആ ബുഷിൽ വിട്ട് ഈ വീല് ടച്ച് ആകുമ്പോൾ കറങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ആ സ്പീഡ് ആവശ്യത്തിന് ഇത് ചവിട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ സ്പീഡ് കൂടാനും വണ്ടിൻ്റെ ആക്സിലേറ്റർ ഏതാ തന്നെ സംഭവം. ഇത് മണ്ണരക്കുന്ന മെഷീനാണ്, മണ്ണിലേക്ക് നനഞ്ഞ മണ്ണി ഇത് എവിടെ നിന്ന് മണ്ണ് കൊണ്ടുവരുന്ന മണ്ണ് കാരാപ്പുഴ. ഇപ്പോൾ കാരാപ്പുഴ ഓർക്കിഡ് കളഞ്ഞിട്ടത് ഈ പണി കഴിഞ്ഞ് വെച്ചേക്കാം. ഇനിയിപ്പോൾ ചുവളക്ക് വെക്കണം, ചുവള കുറച്ച് പകുതി കുറച്ച് വെള്ളം വെച്ച് പകുതിക്കാക്കി വെച്ച ചുവട്ടച്ചിട്ട് എടുക്കാണ്ട് കുറച്ച് ഇത് ആക്കി റെഡി ആയിരിക്കുന്ന കുറച്ച് എടുക്കാണ്ട് സ്റ്റാൻഡ് ചെട്ടികളാ ചെടി വെക്കുന്നത്, സ്റ്റാൻഡ് സ്റ്റാൻഡുള്ള ചെട്ടികളാ. ഓക്കെ ഓക്കെ. ഓ വെട്ടക്കുറവുണ്ട്, നമുക്ക് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ആയതല്ല അല്ലേ, ആയി കുറച്ച് വിളിക്കാൻ വെക്കാൻ ആയതാ ഉണങ്ങി കുറച്ച് സ്റ്റാൻഡ് ചെട്ടികളാ. മോളിൽ ഇതൊരു ചട്ടി ശരി, അതൊരു ചട്ടി ചെടിച്ചെട്ടികളൊക്കെ ഓർഡർ തരും. അപ്പം ഉണ്ടാക്കും ഓരോ മോട്ടർ അനുസരിച്ച് ആൾക്കാർക്ക് ഒരു ഇഷ്ടമാണല്ലോ. പുറത്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ റിസോർട്ടിൽ സാധനം കൊടുക്കണല്ലോ കർണാടക. പിന്നെ ചെടി കുറച്ച് കൊടകര് നമ്മൾ സ്ഥിരം കസ്റ്റമുണ്ട്, അവരും അതിൻ്റെ ചട്ടി വേണം, ചെറിയ ചട്ടി ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ടൂറിസ്റ്റുകളുടെ കച്ചവടം. ഇപ്പോൾ ഓർഡർ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കലങ്ങളൊക്കെ കലങ്ങളിപ്പോൾ ഓർഡർ കുറച്ചെടുക്കുന്നത്. നല്ല പണിയാണ് വരുന്നത്, നല്ല പണിയാണ് വരുന്നത്. മിനുക്ക് എടുക്കലൊക്കെ ഭയങ്കര പണിയാണ്. കലം ഉണ്ടാക്കുമ്പോൾ അടി ഹോളുണ്ടാവും, ഇനി ഈ ചട്ടിക്ക് അടിച്ചെടുക്കണം. അടി ആ ചക്രത്തിൽ അടി ഹോളുണ്ടാകും. പിന്നെ അത് ഉണങ്ങുന്നതിനനുസരിച്ച് അടിച്ചെടുത്ത് രണ്ടടി രണ്ടടി അടിച്ച് പിന്നെ അത് ഉണങ്ങി പകുതി ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഉരച്ച് വെള്ളാരങ്കലിന്. അപ്പോൾ ഈ വെള്ളാരങ്കല് ഉരയ്ക്കും. ഉറച്ചാണത് പിന്നെ ഹോളല്ല, ഹോൾ അടിച്ചിട്ടുണ്ടാക്കുക. അടിച്ചിട്ട് രണ്ടടി അടി കഴിഞ്ഞ് പിന്നെ പകുതി പിന്നെ ഏകദേശം പണി കഴിഞ്ഞിട്ട് പകുതി ഉണക്കായി കഴിയുമ്പോൾ ഇത് പിന്നെ ഈ പരക്കും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരച്ച് കളയും. എന്നിട്ട് ഈ കല്ല് വരയ്ക്കും ഇങ്ങനെ. ഇപ്പൊ ഫിഷ് ഉണ്ടാവും. പിന്നെ ഇത് കൊതു വലയാ, കൊതു വല തുടച്ച് മിനുക്ക് കഴിയുമ്പോൾ ഞാൻ കാണിച്ചാൽ. അപ്പം ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇതിപ്പം ഉണങ്ങാൻ കാത്തുന്ന ഉണങ്ങണം. ഗ്ലൈസിങ് അല്ലേ? ഓ ശരി, ഓക്കെ ഓക്കെ. ഇപ്പം ഗ്ലൈസിങ് വരുന്നത് ഞാൻ ചെയ്തു വെച്ചതൊക്കെ ഫുൾ ഉണങ്ങിയാൽ ആ ഗ്ലൈസിങ് കിട്ടൂല. ശരിയാണ്. ഇതെല്ലാം ആക്കിയ ശേഷമാണ് ചൂളയിൽ വെക്കുന്നത് അല്ലേ? ആ ഇതിപ്പോൾ തന്നെ വരച്ചതിന് ശേഷം ഇതെല്ലാം ചൂള വെച്ചതല്ലേ? അത് ആദ്യം വെച്ചാ അറിയാം അല്ലേ. അപ്പം കളിമണ്ണുണ്ടാക്കുന്ന പാത്രങ്ങളും ശില്പങ്ങളും എല്ലാം കണ്ടല്ലോ. അപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പം നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അല്ലേ. അപ്പം ഏത് സംഭവം വേണമെങ്കിലും ചെയ്ത് കൊടുക്കുമോ? ഏതായാലും കൊടുക്കും. അപ്പം എന്തായാലും ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ, ഗുഡ് ബൈ.